ആരാണേലും എന്ത് അരി മേടിച്ച് ജീവിക്കട്ടെ അല്ലേ, ഒരു കൈയിടി കൊടുത്തേ അവർക്ക്. പക്ഷെ എനിക്കൊരു ചോദ്യമുണ്ട് ഇവിടെ, പ്രിയപ്പെട്ട പിണറായി, പ്രിയപ്പെട്ട വി ഡി സതീശ, ഈ കെട്ടിപ്പിടുത്തം ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടില്ലല്ലോ എന്ന് മാത്രമേ ഞങ്ങൾ ചോദിക്കാറുള്ളൂ. അങ്ങനെ ഒരു വിഷമം പങ്കുവയ്ക്കുകയാണ്, നിങ്ങളുടെ ഈ കെട്ടിപ്പിടുത്തം ഈ കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. നിങ്ങൾ ഒരുപക്ഷെ നിയമസഭയിൽ കിടന്ന് ആക്രോശം നടത്തുകയും വേറെ പലയിടങ്ങളിൽ നിങ്ങൾ കെട്ടിപ്പിടുത്തം നടത്തുകയും ചെയ്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ നിയമസഭയിൽ നിങ്ങൾ കെട്ടിപ്പിടിച്ചു, അതാണ് നിയമസഭയിൽ ഒരാശയത്തിന്റെ ഇരുപുറവും നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 1995 നരസിംഹറാവു ഗവൺമെന്റ് 1950 വഖഫ് നിയമത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു, 40 അനുച്ഛേദം. എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ടവർക്ക് അറിയാമോ? വഖഫിന് തോന്നുകയാണ് ഇത് എന്റെ ഭൂമിയാണ്, ഇത് പൂർവികർ വഖഫിന് കൊടുത്തിരുന്നതാണെന്ന് തോന്നിയാൽ അവർക്കത് അവകാശപ്പെടാം എന്നുള്ള ഭേദഗതി ഇന്ന് ഭാരതം ഭരിക്കുന്ന ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഭേദഗതി ചെയ്യാം എന്ന് പറയുകയാണ്. എന്തിന്? അത് ഭാരതത്തിന് അപകടകരമാണ്, അത് കേരളത്തിന് അപകടകരമാണ്, അത് ഭാരതത്തിൽ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും അപകടകരമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ആ ഒരു ഭേദഗതി, ആ ഒരു 40 അനുച്ഛേദം, അത് നമുക്ക് ബാൻ ചെയ്യാം എന്ന് പറയുകയാണ്. ഭാരതത്തിന്റെ ഭരണഘടനയെ ആദരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഭാരതത്തിലെ ജനങ്ങളെ മുഴുവൻ ഇവിടെ ജീവിക്കാൻ, ജനാധിപത്യ അവകാശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി, അനുവദിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായി നിൽക്കുന്ന ഈ ഒരു ജനപ്രതിനിധികൾക്ക് രണ്ടിലൊന്ന് ആലോചിക്കാതെ പ്രധാനമന്ത്രി ഏത് പാർട്ടിക്കാരനുമായിക്കൊള്ളട്ടെ കൊണ്ടുവന്ന ആ ഒരു പ്രപ്പോസലിനെ പിന്തുണയ്ക്കണമായിരുന്നു. വേണമായിരുന്നു. കാരണം എന്താണ്? ഈ നിൽക്കുന്ന പ്രിയപ്പെട്ട സതീശ, നാളെ രാവിലെ താങ്കൾ എഴുന്നേറ്റ് പല്ലക്കത്തേക്കാൻ വേണ്ടി കണ്ണൊക്കെ തിരുമി പുറത്തോട്ട് വരുമ്പോൾ താങ്കളുടെ വീടിന്റെ മുറ്റത്ത് ഇത് വഖഫ് ഭൂമിയാണെന്ന് ഞങ്ങൾക്ക് തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചങ്ങാതി വരും, അത് പിണറായിക്കും വരും, സതീശനും വരും. അത് പാവങ്ങൾ ഓർത്തില്ല. കാരണം എന്താണെന്നറിയാം? അവർ ഓർത്തത് ഈ വൈ ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, വോട്ട് വേണം, അത് മാത്രമേ ഉള്ളൂ, വോട്ട് വേണം. ഈ വോട്ട് മേടിച്ച് അധികാരത്തിലെത്തുക, അത് ഭരണത്താണേലും ഭരണപക്ഷത്താണേലും പ്രതിപക്ഷത്താണേലും അധികാരത്തിലെത്തുക, ഇത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പിണറായിയും സതീശനും കൈകോർത്ത് കേരളത്തെ ബോധിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ അവരെ കൈയടിക്കുന്നത്. കാരണം അതുകൊണ്ട് ഗുണമുണ്ടായത് കുറച്ചു പേർക്കാണെങ്കിലും കുറച്ചു പേർക്കുണ്ടായില്ലോ. പക്ഷെ ഇവിടെ ഇരിക്കുന്നവർ ഗുണം കിട്ടാത്തവരാണ്. പ്രിയപ്പെട്ട പിണറായി സാറേ, പ്രിയപ്പെട്ട സതീശൻ സാറേ, ഈ ഇരിക്കുന്നവർ ഗുണം കിട്ടാത്തവരാണ്, ഇവരുടെ ഗുണം നഷ്ടപ്പെട്ടവരാണ്, ഇവരുടെ മണം പോലും നഷ്ടപ്പെട്ടവരാണ്. ഭാവിയെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു സുഗന്ധത്തിന്റെ ഒരു പനിനീർ പൂവിന്റെ സുഗന്ധം പോലും മണക്കാനുള്ള യോഗ്യത ഞങ്ങൾക്ക് ഈ മണ്ണിൽ നിന്ന് കിട്ടില്ല എന്ന് ഭയക്കുന്നവരാണ് ഇരിക്കുന്നവർ. ഇവരുടെ കൂടെ കേരളം നിൽക്കും, ഇവരുടെ കൂടെ മനുഷ്യർ നിൽക്കും, മനുഷ്യത്വമുള്ളവർ നിൽക്കും. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ മക്കളുടെ കൂടെ കേരളം ഉണർന്നു വരും. അതിന്റെ സൂചനയാണ് പള്ളികളിലും കന്യാമഠങ്ങളിലും നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട സമർപ്പിതർ ഇന്നിവിടെ ഈ 80 വല്യച്ഛൻ മുതൽ ഇവിടെ കൊച്ചു കന്യാസ്ത്രീകളും അച്ഛന്മാരും ഉൾപ്പെടെ വൈദിക വിദ്യാർത്ഥികൾ വരെ, സമർപ്പിത വിദ്യാർത്ഥികൾ വരെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിന്റെ ഒരു പുതിയ സൂചന ഇവിടെ ഉണരുകയാണ്. ഞങ്ങളൊപ്പം നിൽക്കും.